My first salary. My first salary. ആട്ടം തെറ്റിക്കും. ഇത് ഞാൻ വായിക്കില്ല. ഇതല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് മീ ചിത. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് സാഗരേട്ടനാണോ അമ്മയ്ക്കാണോ കൂടുതൽ അറിയാമെന്ന് നോക്കാം പോണ ഒരു കുഞ്ഞൊരു ചാലഞ്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു ഫണ്ണായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഈവനിങ് ആയി, അപ്പോൾ നമുക്കൊരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ എടുക്കണതാണ്. അപ്പോൾ ഇതാ സാഗരേട്ടൻ വന്നിരുന്നുണ്ട്. പറമ്പിലൊക്കെ പോയി വെള്ളമൊക്കെ നനച്ചിട്ട് വന്നിട്ടുണ്ട്, കിണർ നനച്ചിട്ട്. എങ്ങനെയുണ്ട് പറമ്പിലെ വിശേഷം? നല്ല വിശേഷം. അതേ, ഒന്നും കൂടി താഴ്ത്തണം കിണറിലെ വാർക്കാൻ. വെള്ളണ്ട്, മഴ പെയ്യുന്ന വെള്ളം കൂടി കുറച്ച് കയറിയുണ്ട്. ഇപ്പൊ മൂന്ന് റിങ് വാർത്തല്ലേ. കമ്മിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻ കുറച്ച് എടുക്കണുള്ളൂ, കാരണം ഇപ്പൊ ഇരുട്ടായി തുടങ്ങി. അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വായിക്കാൻ ടൈമില്ല. അപ്പൊ എന്നെ കുറിച്ച് സാഗരേട്ടനാണോ അമ്മയ്ക്കാണോ അറിയാൻ നോക്കാം. ആരെങ്കിലും തെറ്റി പറഞ്ഞു കഴിഞ്ഞാ അവർക്ക് എന്താ പറയാ, പണിഷ്മെന്റ് ഉണ്ട്. എന്തുട്ട പണിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി കടിക്കണം. ഒരൊറ്റ കടി കടിച്ചാ മക്ക ചെറിയ പണിഷ്മെന്റ്. ഇഞ്ചിഞ്ഞുണ്ട് ആദ്യത്തെ ദിവസം തന്നെ മുബിയാണ്. ഞാനിതില് ചില പേര്, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോ ക്യൂ എന്നെ പോലെ അവര് വിചാരിച്ചെന്ന് തോന്നുന്നു. എനിക്ക് വേണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഇതുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തു കേട്ടോ. എല്ലാ കമന്റ് ഇട്ട എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം വിച്ച് വ്ളോഗ് ഓഫ് വിജിത ഹാസ് ഗോട്ടൺ മാക്സിമം അപ്രിസിയേഷൻ? അതായത് വിജിത ഇട്ട വീഡിയോയിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള വീഡിയോ ഏതാണ്? ഞാൻ ഇട്ട വ്ളോഗിൽ ഏറ്റവും കൂടുതൽ ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു വ്ളോഗ് ഏതാണ്? ഞാൻ പറയാം. ആദ്യം ഞാൻ ആൻസർ പറയട്ടെ. ആൻസർ ഞാൻ ആദ്യം പറയട്ടെ. വെഡിങ്ങിന് വേണ്ടിട്ട് ഗോൾഡ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളത് കൂടുതല്. അതായത് ഒരുപാട് പേഴ്സണൽ മെസ്സേജ്, കമന്റ് ബോക്സ് നേരിട്ട് കാണുമ്പോൾ അയാളുള്ള ഒരു അപ്രിസിയേഷനും റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഏട്ട എന്താ എഴുതിയേ? കല്യാണത്തിന് സ്വർണം എടുത്ത വീഡിയോ. നമ്മള് ഞങ്ങള് കടിക്കുള്ളോ, ഞങ്ങള് കടിക്കുള്ളോ. ഫ്യൂച്ചറില് ഷിൻസ് പേര് വായിക്കണ്ടല്ലേ, പേര് വായിച്ച ചിലവരുടെ വായിച്ചില്ലെന്ന് വിഷമം. ഫ്യൂച്ചറിൽ വിജി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഡ്രീം, ഇതൊക്കെ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്ന സ്വപ്നം. ടീച്ചറെ ഞാനെന്നെ ഇഞ്ചി കടിക്കേണ്ടി വരൂ. ഒരുപാട് ഇങ്ങനെ ആഗ്രഹങ്ങളുള്ള ആളൊന്നല്ല. ഇപ്പത്തെ ഒരു ചെറിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീട് വെക്കണം എന്നാണ് ആഗ്രഹം. വീട് എന്ത് പറയുമ്പോഴാണ് വിജിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്? ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഓ, നല്ല എരിവുണ്ടട്ടാ ഇഞ്ചി. ഇഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ച്, അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പറയുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വരാറുണ്ട്. ദേഷ്യം വരാറുണ്ട്.
അതുണ്ട്. അതിനേക്കാളും കൂടുതല് എന്റെ ഉത്തരവാണ് ശരി. ആ അച്ഛനും അമ്മേനെയും കുറ്റം പറയുന്നത് ശരിയാ. ഞങ്ങളെ കുറ്റം പറയുമ്പോ അപ്പൊ ഇത് അമ്മ തെറ്റിച്ചു. സംഭവം ശരിയാണ്, പക്ഷെ കൂടുതൽ പ്രയോറിറ്റി ഇതാണ്. അല്ല നല്ല മാച്ചായി പോയിണ്ട്. അത് ഇവിടെ കടിക്കണം കുറച്ച്. എന്തിനാ നീ കടിക്കണം? കുറച്ച് ശരിയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിജിത വെജിറ്റേറിയൻ ആണോ കൂടുതൽ ഇഷ്ടം, നോൺ വെജ് ആണോ കൂടുതൽ ഇഷ്ടം? വിജിക്ക് വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ കൂടുതൽ ഇഷ്ടം? ഇപ്പോഴത്തെ എഴുതണട്ടാ. അങ്ങനല്ല. വെജാണോ നോൺ വെജാണോ കൂടുതൽ ഇഷ്ടം എഴുതിയ? എനിക്ക് വെജിറ്റേറിയൻ ആണ് കൂടുതൽ ഇഷ്ടം. എന്തെഴുതിയെ? സാഗരാട്ടൻ വെജിറ്റേറിയന്റെ ആളാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ രണ്ടും കഴിക്കുന്നു. ഇവൾക്ക് ഇഷ്ടം വെജ് തന്നെയാണ്. പക്ഷേ വല്ലപ്പോഴും ഒരിക്കെ ഒക്കെ ഇവര് പുറത്തൊക്കെ പോകുമ്പോ അത് കഴിക്കാറുണ്ട് മാത്രം. അതല്ലോട്ടാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള ഇനി. കാരണം ഇരുട്ടായി വന്നു തുടങ്ങി. വിജിക്ക് ബിസിനസ് ചെയ്യാനാണോ ഇഷ്ടം, യൂട്യൂബ് ചെയ്യാനാണോ ഇഷ്ടം? രണ്ടും രണ്ടും ഇഷ്ടം തന്നെയാണ്. കാരണം എന്നെ ഇത് എത്തിച്ചത് യൂട്യൂബ് ആണ്. രണ്ടും ഇഷ്ടം തന്നെയാണ് ആഗ്രഹമാണ് എനിക്ക്. എന്നാലും നമുക്ക് രണ്ടെണ്ണം തന്നൊരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യണ്ടേ? അപ്പൊ ഒരു പുടിക്കിന്ന് പറയുള്ളൂ. രണ്ടും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. പക്ഷെ ഒരു പുടിക്ക് രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണ്ട. ഒരു പുടിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ബിസിനസ് ആണോ യൂട്യൂബ് ആണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം തന്നെയാണ്. എന്നാലും ഒരു പുടിക്ക് ഒരു കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണ്? യൂട്യൂബ് ഇഷ്ടം തന്നെയാണ്. തന്നെയാണ് യൂട്യൂബ് ആണ് എന്നെ വളർത്തി. നമുക്ക് ഇപ്പോഴും ഒരു ജോലി എന്ന് പറയുന്ന അതിനോട് ഇത്തിരി യൂട്യൂബും ബിസിനസ്സും ഒരേ ഇത് തന്നെയാണ്. ഇഷ്ടം തന്നെയാണ്. യൂട്യൂബ് ആണ് എന്നെ വളർത്തി വലുതാക്കിയത്. അതിന്റെ വ്യൂവേഴ്സ് ആണ് എന്നെ ബിസിനസ്സിലും സപ്പോർട്ട് ചെയ്യണത്. പക്ഷെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇഷ്ടമാണ്. കൊറിയർ പാക്ക് ചെയ്യുക, കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുക, തുണി എടുക്കാൻ പോവുക, സാധനങ്ങൾ മേടിക്കാൻ പോവുക. അങ്ങനെ എവിടെ എന്ത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ചിന്ത വരില്ല. ചെയ്യേണ്ട തിരക്കായിരിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കില്ലേ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഫുൾ വർക്കിന്റേതായ കാര്യങ്ങൾ മാത്രം കൂടുതൽ ബ്രെയിനിൽ വെക്കുക. ഒക്കെ അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഒരു പൊടിക്കെന്ന് പറഞ്ഞു കേട്ടാ. ബിസിനസ് ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഒരു പൊടിക്ക് എന്ന് മാത്രം പറയണത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോട്ടൽ ഞാനിത് കഴിച്ചില്ലേ? കഴിച്ചു കേട്ടോ. ഞാന് കഴിച്ചില്ലേ. ഏട്ടൻ ഗോളടിക്കണ്ട. ഹോട്ടലിലത്തെ ഫുഡാണോ ഇഷ്ടം? ആ ശരിയാണല്ലേ. ഹോട്ടലിലത്തെ ഫുഡാണോ ഇഷ്ടം, തട്ടുകടയിലത്തെ ഫുഡാണോ ഇഷ്ടം?
തുപ്പലിടുന്നില്ലടാ തിന്നണത് അന്നാലും കാര്യമുള്ളു. പിന്നെ ഇറക്കണത് അതിലടാ അവര് ഇതിൽ വെക്കല്ല ഇറക്കുന്നത്. എന്റെ ഏജ്, അയ്യോ ഇത് സിമ്പിൾ ആയില്ലോ. എന്റെ ഏജ് സിമ്പിൾ ആയിട്ടാ, നിങ്ങക്ക് വരാതറിയാലോ. 23 ആ ഈ കോസ്റ്റ്യൂം ആയിട്ട് ഞാനെന്ന് 24 അല്ല 54 24 ഇഷ്ടപ്പെട്ട കോസ്മെറ്റിക്സ്, ഇഷ്ടപ്പെട്ട കോസ്മെറ്റിക്സ്, അതായത് അല്ല നിക്ക് ഞാൻ പറട്ടെ, അമ്മയ്ക്ക് അറിയില്ലേ പെട്ടെന്ന് എന്താന്ന്. കൺമഷി, അതായത് കൺമഷി, പിന്നെ പൗഡറ്, പിന്നെ ഐലൈനറ്, ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ, അതിലേതാ ഇഷ്ടന്ന് ഒരെണ്ണം എഴുതാൻ പറ്റുമോ കേട്ടാ ഇഷ്ടപ്പെട്ടത്. ലിപ്സ്റ്റിക്, ലിപ്സ്റ്റിക്, അയ്യോ നിങ്ങക്ക് അറിയാതാ. പക്ഷെ ഇവിടെന്ന് പല വഴിവെട്ടിട്ടുണ്ടാവും ശരി പറഞ്ഞു. ശരിയാണ്, ഇതെങ്ങനെ മനസ്സിലായത്? കാരണം പൗഡർ ഉപയോഗിക്കില്ല, പിന്നെ ഐലൈനർ ഉപയോഗിക്കില്ല, കണ്ണ് എഴുതില്ല. ഞാന് കണ്ടിട്ടില്ല, സ്കൂള് പഠിക്കുമ്പോ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സിമ്പിളായിട്ടാണ്, പക്ഷെ ലിപ്സ്റ്റിക്ക് അതാൾ ഉപയോഗിക്കും, അത് കണ്ടിട്ട്. എന്താണ് പറയാനുള്ളത്? ലിപ്സ്റ്റിക്കാണ് കൂടുതൽ ഇഷ്ടം. അല്ല, ടച്ചപ്പ് ചെയ്യാൻ ഇറങ്ങുമ്പോ മൊത്തങ്ങനെ മേഡം ഒരു മയക്കം മേടിക്കാറില്ലേ? വായിക്കട്ടെ. വിജിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ്, വിജിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ്. ഇതൊരു ശരിയാക്കും തോന്നുന്നുണ്ട് കേട്ടോ, കാരണം ഇതൊക്കെ ഈ അടുത്ത് നടന്ന ടോപ്പിക്കുകളായ കാരണം അമ്മ ചെലപ്പോ തെറ്റിക്കും തോന്നുന്നുണ്ട്. ഞാൻ പറയട്ടെ, ബാറ്ററിയുടെ സ്കൂട്ടി നോക്കട്ടെ എന്നിട്ട് എഴുതിയേ. ഇത് ഞാൻ വായിക്കില്ല, ഇതല്ല ഗിഫ്റ്റ് ആണ് ചോദിച്ചത്. ഗിഫ്റ്റ് അമ്മ സ്കൂട്ടർ, സ്കൂട്ടർ അമ്മ എഴുതിയത് എന്താ പറയാ ഞാൻ ചോദിക്കവര്. എനിക്ക് എനിക്കൊരു ചൈൽഡ്, അല്ല നമ്മളെല്ലാ ഡോക്ടറെ കാണിച്ച് എല്ലാതും ഇങ്ങനെ സ്റ്റാർട്ടിങ് ഫുഡ് ഒക്കെ നന്നായിട്ട് മാത്രം എന്താ പറഞ്ഞ എന്താ എഴുതിയെന്ന്? അതേ ഇതേ, ഞാന് എനിക്കൊരു വിജിക്കൊരു കുട്ടി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതൊരു ഗിഫ്റ്റാണ്, ഗിഫ്റ്റാണ് അത്. ഗിഫ്റ്റായിട്ടാണ് ഞാൻ അത് എഴുതിയിട്ടുള്ളത്. ആൾക്കാര് നോക്കിയിരിക്കുക ചെറുപ്പത്തില്, ഇവർക്ക് ഇതന്നെ പണി, അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഗിഫ്റ്റാണ് അത്, ഗിഫ്റ്റാണ് അതിപ്പോ കല്യാണം കഴിഞ്ഞവർക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഗിഫ്റ്റ് തന്നെയാണ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സാലറി, മൈ ഫസ്റ്റ് സാലറി, മൈ ഫസ്റ്റ് സാലറി ഏട്ടൻ തെറ്റിക്കും. എന്റെ ആദ്യത്തെ സാലറി, ജോലിക്ക് പോയിട്ടുള്ള എന്റെ ആദ്യത്തെ, യൂട്യൂബിന്റെ അല്ല പറഞ്ഞ, ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ സാലറി. ഓക്കേ, ആദ്യമായിട്ട് വാങ്ങിച്ചതാണോ രണ്ടാമത് വാങ്ങിച്ചതാണോ? ഏറ്റവും ആദ്യം എനിക്ക് കിട്ടിയ സാലറി, ടീച്ചറായിട്ട് സാലറി. ഏട്ടൻ തെറ്റിക്ക്, ഏട്ടന് ഓർമ്മ ഉണ്ടാവില്ല. പറയട്ടെ, 4000. നല്ല ഓർമ്മയുള്ള ഒരു സംഭവമായിരുന്നു അമ്മയ്ക്കത്. ഹായ് ഡാഡി, 4000 രൂപയാട്ടാ. ഞാൻ പെട്ടെന്ന് 3 എഴുതി. ഏട്ടന് ഞാൻ ഓർമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. ആഗ്രഹം ഇങ്ങനെ വിജയിച്ചോണ്ടിരിക്കും. അമ്മയുടെ 3 എണ്ണം അപ്പൊ തെറ്റിട്ടാ. കടിച്ചറക്കണട്ടാ, അറക്കണട്ടാ.
ഉറങ്ങാനാണോ കൂടുതൽ ഇഷ്ടം, വർക്ക് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? വിജി കൂടുതൽ ഉറങ്ങാനാണോ വർക്ക് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? ആ നോ 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 നോ, ഇപ്പത്തെ കാര്യമായിട്ടാ എഴുതേണ്ടത്. ഇപ്പത്തെ ഇപ്പത്തെ ഏതാന്ന് വെച്ചാ എഴുതിക്കോ. വർക്ക് ചെയ്യാനാണ് ഇഷ്ടം, കൂടുതൽ ഉറങ്ങാനാണോ ഇഷ്ടം? എഴുതിയ ഇപ്പത്തല്ല എഴുതണ്ടേ. വർക്ക് ചെയ്യാൻ, വർക്ക് ജോലി ചെയ്യാൻ. ആ വർക്ക് കറക്റ്റാ. ഏറ്റവും കൂടുതൽ കടിച്ചത് ഞാനല്ലേ. മൂവി ഓർ ബീച്ച്, ബീച്ചിലേക്ക് പോവാനാണോ ഇഷ്ടം, സിനിമ കാണാൻ പോവാനാണോ ഇഷ്ടം? കടല് കാണാൻ പോവാനാണോ ഇഷ്ടം, സിനിമക്ക് പോവാനാണോ ഇഷ്ടം? അറിയട്ടെ, കടല് കാണാൻ. കടല് കാണാൻ, കടല് കാണാൻ. അയ്യോ സാഗർ ഒക്കെ റെഡി ആക്കിയില്ലേ? പിന്നെന്തിട്ടാ ഇത്? എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലറിയാത്ത കാര്യം പറയണ്ടാവും. മൂന്ന് തെറ്റിച്ചു, അപ്പൊ അമ്മയ്ക്കാണ്, അമ്മയാണ് തോറ്റത്. സാഗരട്ട ജയിച്ചു, സാഗർ ജയിച്ചു. സാഗറിന് സമ്മാനം എന്റെ വക പേന. കൺഗ്രാജുലേഷൻസ്, നന്നായി എന്നെ മനസ്സിലാക്കി. അപ്പൊ കൊറേ നാളായിട്ട് അമ്മേനെ കാണാനില്ല വീഡിയോയില്, ഇങ്ങനെ ഇരുന്ന് ഒരുമിച്ച്. ഞങ്ങളെ കിണറിന്റെ വീട്ടിലേക്കല്ല ഇടാറ്, എന്നെ ഒരുമിച്ച് ഇരുന്നിട്ട് വെള്ളം ഇവിടെ ഉള്ള സമയത്തൊക്കെ ഇടാറ്. ഇന്നലെ വന്നതാണ് ആള്, അവളിപ്പോ പോവാൻ നിക്കണ്. ഇപ്പൊ ആ തിരക്കിന്റെ ഉള്ളില് അമ്മയായിട്ടൊരു വീഡിയോ ചെയ്യോ ചോദിക്കാറുണ്ട്. അപ്പൊ വന്നതാണ് കേട്ടാ. പിന്നെ എനിക്ക് നിങ്ങളെ കാണാനും നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതാണ്, സന്തോഷമായിട്ട് ഇരിക്കുക. എല്ലാവരും ഇവിടെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ടാറ്റാ, ബൈ, സീ യൂ.